بسم الله الرحمن الرحيم. إن الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين ومن اتبعهم بإحسان إلى يوم الدين أما بعد. الله سبحانه وتعالى يوده مهتايا نقره التال നമ്മൾ ഓരോരുത്തർക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല ദീനുൽ ഇസ്ലാമിലേക്ക് ഹിദായത്ത് നൽകിയിട്ടുണ്ട്. നമ്മുടെ ഓരോരുത്തരുടെയും എന്തെങ്കിലും ശ്രേഷ്ഠതകൾ കൊണ്ടോ നമ്മുടെ എന്തെങ്കിലും പദവികൾ കൊണ്ടോ നമ്മുടെ എന്തെങ്കിലും സവിശേഷതകൾ കൊണ്ടോ നമ്മൾക്ക് ലഭിച്ചതല്ല ഈ ഒരു ഹിദായത്ത് എന്ന നിഅമത്ത്. മറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഫളലായിക്കൊണ്ട് ഔദാര്യമായിക്കൊണ്ട് നമ്മൾക്ക് ഓരോരുത്തർക്കും നൽകിയതാണ് ഈ ഇസ്ലാം എന്ന ഈ നിഅമത്ത്. നമ്മൾക്ക് ഓരോരുത്തർക്കും അറിയുന്നത് പോലെ സിറാത്തല്ലദീന അൻഅംത അലൈഹിം, അല്ലാഹു സുബ്ഹാനഹു വതആല സൂറത്തുൽ ഫാത്തിഹയിൽ ഏറ്റവും വലിയ നിഅമത്തായി എടുത്തു പറയുന്നത് ഹിദായത്ത് എന്ന നിഅമത്തിനെയാണ്. നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടത് അല്ലാഹുവിന്റെ അടിമകൾ എന്ന നിലയ്ക്ക് ഓരോ നിഅമത്തുകൾക്കും നമ്മൾ ചെയ്തു തീർക്കേണ്ട ബാധ്യത ആ നിഅമത്തിന് ശുക്ർ ചെയ്യുക എന്നുള്ളതാണ്. ശരിയാവണ്ണം ശുക്ർ ചെയ്യേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ബാധ്യതയാണ്. ആ ബാധ്യത നമ്മൾക്ക് ഓരോരുത്തർക്കും എളുപ്പമാകുവാൻ വേണ്ട ചില പ്രധാനപ്പെട്ട ചില നസീഹത്തുകൾ, ചില നിർദ്ദേശങ്ങളാണ് ഇവിടെ എടുത്തു പറയാൻ ഉദ്ദേശിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ഈ ഇരുത്തത്തെ അത് നമ്മളിൽ നിന്നൊരു സ്വാലിഹായ പ്രവർത്തനമായി സ്വീകരിക്കുകയും ഈ ഇരുത്തത്തിലൂടെ കിട്ടുന്ന അറിവുകൾ നമ്മുടെ ജീവിതത്തിൽ പരമാവധി പ്രാവർത്തികമാക്കുവാനും അങ്ങനെ അള്ളാഹു നമ്മൾക്ക് നൽകിയ ഈ ഇസ്ലാം എന്ന നിഅമത്ത് അതിനെ നമ്മുടെ കഴിവിന്റെ പരമാവധി ശുക്ർ ചെയ്യാൻ റബ്ബ് സുബ്ഹാനഹു വതആല നമ്മൾ ഓരോരുത്തരെയും സഹായിക്കുമാറാവട്ടെ. ഇസ്ലാം എന്ന ദീൻ മുറുകെ പിടിച്ച് ജീവിക്കുന്ന മുസ്ലിമീങ്ങളെന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ദീൻ മുറുകെ പിടിക്കാത്ത, ഈ ദീനിനെ മനസ്സിലാക്കിയിട്ടില്ലാത്ത, ഈ ദീനനുസരിച്ച് അല്ലാതെ ജീവിക്കുന്ന ഒരു സമൂഹത്തിന്റെ കൂടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾക്ക് ഈ ഒരു രാജ്യത്ത് അല്ലെങ്കിൽ ഈ ഒരു സാഹചര്യത്തിൽ ജീവിക്കേണ്ടി വരുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട് അൽമർഉ അലാ ദീനി ഖലീലിഹി, ഓരോ മനുഷ്യനും അവന്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരന്റെ ദീനിലാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിട്ടുണ്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ സഹവാസം കൊണ്ടും അല്ലെങ്കിൽ ആളുകളുമായി ഇടപഴകുന്നത് കൊണ്ടുമൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ആരുമായിട്ട് ഇടപഴകുന്നു, ആരുമായിട്ട് സഹവസിക്കുന്നു, അവരുടെ ദീനിന്റെ പല ഭാഗങ്ങളും നമ്മൾ അറിയാതെ നമ്മളിലേക്ക് കടന്നു വരാൻ വളരെയധികം സാധ്യതയുണ്ട് എന്ന് എന്ത് ചെയ്യണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചുതരാം. അതുകൊണ്ട് തന്നെ ഉലമാക്കൾ പറയാറുണ്ട് അസ്സാഹിബു സാഹിബ്, ചങ്ങാതി എന്ന് വെച്ചാൽ അത് പലതും നേടിത്തരുന്ന ഒരു വ്യക്തിയാണെന്ന് എന്ത് ചെയ്യാറുണ്ട് ഉലമാക്കൾ പറയാറുണ്ട്. അത്രത്തോളം നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കൂടെ സഹവസിക്കുന്ന, നമ്മുടെ കൂടെ ഇടപഴകുന്ന ആളുകൾക്ക് നമ്മുടെ ജീവിതത്തിൽ അങ്ങേയറ്റം സ്വാധീനം ചെലുത്താൻ സാധിക്കും. നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയം ഇങ്ങനെ നമ്മൾ മുസ്ലിമീങ്ങളല്ലാത്ത ആളുകളുടെ ഇടയിൽ ജീവിക്കുന്നത് കൊണ്ട്, മറ്റ് മതക്കാരുടെ കൂടെ ജീവിക്കുന്നത് കൊണ്ട്, അവരുമായി നമ്മൾ ഇടപഴകി ജീവിക്കുന്നത് കൊണ്ട് നമ്മൾ ഓർമ്മപ്പെടുത്തൽ അനിവാര്യമായിട്ടുള്ള ചില കാര്യങ്ങൾ എന്ത് ചെയ്യണം, വളരെ വേഗത്തിൽ പറഞ്ഞു പോകാൻ ഉദ്ദേശിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല കാര്യങ്ങളെല്ലാം വളരെ വ്യക്തമായി മനസ്സിലാക്കുന്ന ആളുകളിൽ നമ്മൾ ഓരോരുത്തരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഒന്നാമത്തെ വിഷയം എന്താണ് ഇസ്ലാം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വതആല എല്ലാ മനുഷ്യവിഭാഗത്തിലേക്കും എല്ലാ സമുദായങ്ങളിലേക്കും എല്ലാ കാലഘട്ടത്തിലും നബിമാരെ അല്ലാഹു സുബ്ഹാനഹു വതആല നിശ്ചയിച്ചയച്ചിട്ടുണ്ട്. ഈ നബിമാരെല്ലാവരും അല്ലാഹുവിന്റെ അടുക്കൽ നിന്ന് ഇസ്ലാമുമായിട്ടാണ് എന്ത് ചെയ്തത്, അവരുടെ സമൂഹത്തിലേക്ക് കടന്നു വന്നത്. എല്ലാ നബിമാരും നമ്മൾക്കാകെ അറിയുന്ന ഇസ്ലാം അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന ഇസ്ലാമിനെയാണ്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വതആല എല്ലാ നബിമാരെയും അവരുടെ സമൂഹങ്ങളിലേക്ക് അയച്ചിട്ടുള്ളത് ഇസ്ലാമിനായിക്കൊണ്ടാണ്. ശ്രദ്ധിക്കേണ്ടത് അള്ളാഹു പറഞ്ഞില്ലേ ഇന്നദ്ദീൻ ഇൻദല്ലാഹിൽ ഇസ്ലാം, ദീൻ എന്നാൽ അള്ളാഹുവിന്റെ അടുക്കളത് എന്താണ്, അത് ഇസ്ലാമാണ് എന്നാണ് അള്ളാഹു പഠിപ്പിച്ചത്. എല്ലാ മതക്കാരും നമ്മൾക്കറിയാം ഇബ്രാഹിം അലൈഹിസ്സലാം അദ്ദേഹം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന നമ്മൾക്കറിയാം, അദ്ദേഹവും അദ്ദേഹത്തിന്റെ മകൻ ഇസ്മായിൽ അലൈഹിസ്സലാം റബ്ബന വജഅൽന മുസ്ലിമൈന ലക വമിൻ ദുസ്സിയത്തിന ഉമ്മത്തൻ മുസ്ലിമത്തൻ ലക, ഞങ്ങൾ രണ്ടുപേരെ നിനക്ക് കീഴൊതുങ്ങി ജീവിക്കുന്ന മുസ്ലിമീങ്ങളാക്കി മാറ്റുകയും ഞങ്ങളുടെ സന്താനങ്ങളിൽ നിന്ന് മുസ്ലിമീങ്ങളായ ഒരു സമൂഹത്തിന് ഉണ്ടാക്കുകയും ചെയ്യണം ഇബ്രാഹിം അലൈഹിസ്സലാം പ്രാർത്ഥിക്കാം. അപ്പൊ എന്താണ് ഈ ഇസ്ലാം, നമ്മൾക്കാകെ അറിയുന്ന ഇസ്ലാം അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന ഇസ്ലാമാണ്. ഈ ഇസ്ലാം എന്താണ്, അത് നമ്മൾക്കറിയാം എല്ലാ അമ്പിയാക്കളുടെയും ദഅവത്തിനെ സംബന്ധിച്ച് അള്ളാഹു സുബ്ഹാനഹു വതആല ഖുർആനിലും ഹദീസിലും വിശദീകരിച്ചത് നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഈ ഇസ്ലാം എന്നുള്ളത് മൂന്ന് കാര്യങ്ങളാണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്, ആളുകൾ ഇസ്ലാമിനെ സംബന്ധിച്ച് പരിചയപ്പെടുത്തുമ്പോൾ ഇസ്ലാം സമാധാനമാണെന്നും ഇസ്ലാം ശാന്തിയാണെന്നൊക്കെ എന്ത് ചെയ്യാറുണ്ട്, പരിചയപ്പെടുത്താറുണ്ട്. എന്നാൽ ശരിയായ ഇസ്ലാം എന്നുള്ളത് ഈ
പ്രപഞ്ചത്തിൽ അള്ളാഹു അയച്ചിട്ടുള്ള ഇസ്ലാം എന്നുള്ളത് അൽ ഇസ്തിസ്ലാമു ലില്ലാഹി ബിത്തൗഹീദ് വൽ ഇൻഖിയാദു ലഹു ബിത്താഅ വൽ ബറാഅതു മിനശ്ശിർക്കി വാഹിലിഹി. തൗഹീദ് കൊണ്ടും അനുസരണം കൊണ്ടും അള്ളാഹുവിന് കീഴൊതുങ്ങുക, അതുപോലെ തന്നെ ഷിർക്കിൽ നിന്നും അതിന്റെ ആളുകളിൽ നിന്നും പൂർണ്ണമായും രാജിയാവലുമാണെന്ത് അള്ളാഹു സുബ്ഹാനഹു വതആല ഈ കണ്ട കാലം അത്രയും പ്രവാചകന്മാരിലൂടെ എത്തിച്ചു കൊടുക്കാൻ അള്ളാഹു നിശ്ചയിച്ച ആ തൗഹീദ് എന്നുള്ളത് ഈ തൗഹീദാണ്, ഈ ഇസ്ലാമാണ്. തൗഹീദ് കൊണ്ടും അനുസരണം കൊണ്ടും അള്ളാഹുവിന് കീഴൊതുങ്ങുക, എല്ലാ ഇബാദത്തുകളും അള്ളാഹുക്ക് മാത്രം തിരിച്ചുവിടുക, നമ്മുടെ ജീവിതത്തിലെ ഓരോ സന്ദർഭങ്ങളിലും ഓരോ മേഖലകളിലും അള്ളാഹുവിന്റെ വിധിവിലക്കുകളാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, അനുസരിക്കേണ്ടത്. അതുപോലെ തന്നെ ഷിർക്കിൽ നിന്നും ഷിർക്കിന്റെ ആളുകൾ നിന്ദിയ പൂർണ്ണമായി രാജിയായി നിൽക്കുക, അത് നമ്മൾക്ക് എന്തുണ്ടാവാൻ പാടില്ല. നമ്മളും ആ കാര്യങ്ങളുമായി അല്ലെങ്കിൽ അത്തരം ആളുകളുമായി നമ്മൾക്ക് യാതൊരു ബന്ധമുണ്ടാവാൻ പാടില്ല എന്നുള്ളത് ഈ ഒരു അടിസ്ഥാനത്തിന്മേൽ ഊന്നിക്കൊണ്ടാണ് എല്ലാ പ്രവാചകന്മാർ ആ പ്രവാചകന്മാരുടെ കാലഘട്ടത്തിനനുസരിച്ച് വ്യത്യസ്ത വിധിവിലക്കുകൾ അവർ എന്ത് ചെയ്തിട്ടുണ്ട്, സമൂഹത്തിന് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിലും അവരിലെല്ലാവരും ഉണ്ടായിരുന്ന ഒരു പൊതു തത്വം ഇതായിരുന്നു എന്ന് എന്ത് ചെയ്യാറുണ്ട്, ഉലമാക്കൾ വിശദീകരിച്ചു തരാറുണ്ട്. അപ്പോ ഇതാണ് ഇസ്ലാം എന്ന് എന്ത് ചെയ്യേണ്ടത്, ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം അതാണ്. രണ്ടാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയം, അള്ളാഹുവിനോട് ഇഖ്ലാസ് ചെയ്യുന്ന വിഷയത്തിലും പടപ്പുകളോട് ഇഹ്സാൻ ചെയ്യുന്ന വിഷയത്തിലും സ്ഥാപിതമാണ്. അതുകൊണ്ട് തന്നെ ഇബ്നു തൈമിയ റഹിമഹുള്ള പറയാറുണ്ട്, അഹ്ലു സുന്നത്തി വൽ ജമാഅ ഹും അഅലമു നാസി ബിൽ ഖാലിഖി വഅർഹമു നാസി ബിൽ ഖൽഖ് എന്ന് പറയാറുണ്ട്. എന്നുവെച്ചാൽ അഹ്ലു സുന്നത്തി വൽ ജമാഅത്ത് അവരുടെ പ്രത്യേകത എന്താ, ജനങ്ങളിൽ വെച്ച് അള്ളാഹു സുബ്ഹാനഹു വതആലയെ സംബന്ധിച്ച് ഏറ്റവും അധികം അറിവുള്ളവർ അവരായിരിക്കും. അതുപോലെ തന്നെ പടപ്പുകളോട് ഏറ്റവും അധികം റഹ്മത്തോടുകൂടി പെരുമാറുന്നതും അവരായിരിക്കും എന്ന് എന്ത് ചെയ്യാറുണ്ട്, ഇബ്നു തൈമിയ റഹിമഹുള്ള പറയാറുണ്ട്. എന്നുവെച്ചാൽ ഈ രണ്ട് അടിസ്ഥാനം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല പഠിപ്പിച്ചെന്നില്ലേ, വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅബ്ദൂൻ, ജിന്നുവർഗത്തെയും മനുഷ്യവർഗത്തെയും എന്നെ ഇബാദത്ത് ചെയ്യാൻ എന്നല്ല, എന്നെ മാത്രം ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയിട്ടല്ലാതെ ഞാൻ സൃഷ്ടിച്ചിട്ടില്ല എന്നാണ് ഇതിന്റെ ആയത്തിന്റെ അർത്ഥം. അള്ളാഹു പറഞ്ഞിരുന്ന അങ്ങനെയാണ്, നമ്മൾ ഓരോരുത്തരെയും അള്ളാഹു സൃഷ്ടിച്ചത് അവനെ ഇബാദത്ത് ചെയ്യാനല്ല, അവനെ മാത്രം ഇബാദത്ത് ചെയ്യാനാണ് എന്ന് എന്ത് ചെയ്യാണ് അള്ളാഹു സുബ്ഹാനഹു വതആല പഠിപ്പിച്ചു തരാണ്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുള്ള മറ്റൊരു ഹദീസുണ്ട്, മാ മിൻ ഷൈഇൻ അസ്ഖല ഫിൽ മീസാനി മിൻ ഹുസ്നിൽ ഖുലുഖ്, നാളെ ഖിയാമത്ത് നാളിൽ കർമ്മങ്ങൾ തൂക്കപ്പെടുന്ന മീസാൻ സ്ഥാപിക്കപ്പെട്ടു കഴിഞ്ഞാൽ ആ മീസാനിൽ സൽസ്വഭാവത്തെക്കാൾ കനം തൂങ്ങുന്ന വേറൊന്നും ഉണ്ടാവുകയില്ല എന്ന് എന്ത് ചെയ്യണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരാം. എത്രയോ കൊല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടെ ജീവിച്ച ജരീർ ഇബ്നു അബ്ദുല്ലാ റളിയല്ലാഹു അൻഹു, ആ സഹാബി പറയുന്നൊരു വാക്കുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൽസ്വഭാവത്തെ പറ്റി മനസ്സിലാക്കാൻ, അത് മാത്രം മതിയാവും. ആ സഹാബി പറയുന്ന എന്താണെന്നറിയോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമേ ചിരിക്കുന്ന മുഖത്തോട് കൂടിയിട്ടല്ലാതെ ഞാൻ ഒരിക്കലും ജീവിതത്തിൽ കണ്ടിട്ടില്ല എന്ന് അദ്ദേഹം എന്ത് ചെയ്യണം പറയാണ്. വർഷങ്ങൾ ഒരുമിച്ച് ജീവിച്ച സഹാബി പറയണത് ചിരിക്കുന്ന മുഖത്തോടു കൂടിയിട്ടല്ലാതെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞാൻ കണ്ടിട്ടില്ല എന്ന് ചെയ്യാൻ പറഞ്ഞുതരാം. പടപ്പുകളോട് ഏറ്റവും നല്ല രീതിയിൽ വർത്തിക്കുക എന്നുള്ളതും സൃഷ്ടാവിനോടുള്ള കൊടുക്കേണ്ട ഇബാദത്തുകൾ അവന് മാത്രമാക്കി കൊടുക്കുക എന്നുള്ളതും എന്ത് ചെയ്തിട്ടുണ്ട്, ദീനുൽ ഇസ്ലാമിന്റെ പ്രധാന രണ്ട് സ്തംഭങ്ങളായി ഉലമാക്കൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിന് അദ്ദേഹത്തിന് അവസാന കാലഘട്ടത്തിൽ യമനിലേക്ക് പറന്നുവിടുന്നതിന് മുമ്പ് വസീയത്ത് കൊടുക്കുകയാണ്. പ്രധാനപ്പെട്ട ജീവിതത്തിൽ എല്ലാ സന്ദർഭങ്ങളിലും കടന്നുവരുന്ന ആ വസീയത്ത്, ആ വസീയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന എന്താ പറയോ, ഇത്തഖില്ലാഹ ഹൈസുമാ കുൻത്, ഏറ്റവും ഒന്നാമത് നീ ശ്രദ്ധിക്കേണ്ട എന്താ, നീ എവിടെയായിരുന്നാലും അള്ളാഹുവിനെ സൂക്ഷിക്ക, എവിടെയായിരുന്നാലും നീ എന്ത് ചെയ്യുക, അള്ളാഹുവിനെ സൂക്ഷിക്ക. ഇനി ആ സൂക്ഷ്മതയിൽ എന്തെങ്കിലും അബദ്ധം സംഭവിച്ച് എന്തെങ്കിലും തെറ്റുപറ്റിക്കഴിഞ്ഞാൽ, അറിവില്ലായ്മ കൊണ്ടോ മാനുഷികമായ മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് അബദ്ധം സംഭവിച്ചാൽ അപ്പൊ നീ എന്ത് ചെയ്യണം, ഒരു നന്മ കൊണ്ട് ആ തിന്മയെ പിന്തുടർത്തണം. എന്തിനാ, തംഹുഹ, ആ നന്മ എന്ത് ചെയ്യും, ആ തിന്മയെ മായ്ച്ചു കളയാൻ വേണ്ടി. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട വിഷയം ഇതാണ്, വഖാലിഖിന്നാസ ബിഖുലുഖിൻ ഹസൻ, എല്ലാ ജനങ്ങളോടും എന്ത് ചെയ്യണം, നല്ല സൽസ്വഭാവത്തോട് വർത്തിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യാണ്. മുആദ് റളിയല്ലാഹു അൻഹു ഏറ്റവും അവസാനമായി കൊടുക്കുന്ന വസീയത്തിൽ പറയുന്ന വാക്കാണ്. അത്രത്തോളം അതിനെന്തുണ്ട്, ദീനുൽ ഇസ്ലാമിൽ പ്രാധാന്യമുണ്ട്. നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ മൂന്നാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയം, അള്ളാഹു സുബ്ഹാനഹു വതആല ഈ ദീനിനെ നമ്മൾക്ക് ഓരോരുത്തർക്കും തൃപ്തിപ്പെട്ട് തന്നിട്ടുണ്ടെന്നുള്ള വിഷയം നമ്മൾ ഓരോരുത്തർ ശ്രദ്ധിക്കണം. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, അള്ളാഹു ഒരു കാര്യത്തെ തൃപ്തിപ്പെട്ട് കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ അടിമകൾ എന്ന നിലയ്ക്ക് നമ്മൾക്കും ആ കാര്യത്തെപ്പറ്റി തൃപ്തിപ്പെടൽ നിർബന്ധമാണ്. ശ്രദ്ധിക്കേണ്ട വിഷയം, ഈ ദീനുൽ ഇസ്ലാമിനെ അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മൾക്ക് ദീനായി തൃപ്തിപ്പെട്ട് തന്നിട്ടുണ്ടെങ്കിൽ
ഈ ദീനിലെ ഓരോ വിധിവിലക്കുകളും ഓരോ ഹറാമും ഹലാലും തൃപ്തിപ്പെടുക എന്നുള്ളത് നമ്മൾ ഓരോരുത്തരുടെ നിർബന്ധമായിട്ടുള്ള ബാധ്യതയാണ്. നമ്മൾക്കൊരാൾക്കും എന്ത് ചെയ്യാൻ പാടില്ല, ദീനിലെ ഏതെങ്കിലും ഒരു വിധിവിലക്കുകൾ, ഏതെങ്കിലും ഒരു ഹറാമായ കാര്യം അത് ഇഷ്ടപ്പെടാനോ ഏതെങ്കിലും ഹലാലായ കാര്യത്തെ വെറുക്കാനോ നമുക്ക് പാടില്ലാത്തതാണ്. വളരെ ശ്രദ്ധിക്കേണ്ട വിഷയം. ഉലമാക്കൾ എത്രയോ സന്ദർഭങ്ങളിൽ എത്രയോ ഗ്രന്ഥങ്ങളിൽ ഈ വിഷയത്തെ തൊട്ട് താക്കീത് ചെയ്തതായി കാണാൻ സാധിക്കും. നമ്മൾക്കറിയാം നവാഖിദുൽ ഇസ്ലാം എന്ന ഗ്രന്ഥത്തിൽ എട്ടാമത്തെ കാര്യം എടുത്തു പറയുന്ന കാര്യം എന്താ, ഒരാൾ ദീനുൽ ഇസ്ലാമിലെ ഒരു വിധിവിലക്കിനെ, ഒരു വിധി എന്ത് ചെയ്യണം, വെറുക്കുകയാണ്, മനസ്സിൽ എന്ത് ചെയ്യണം, ആ കാര്യത്തെ വെറുക്കുകയാണെങ്കിൽ അവൻ എന്ത് ചെയ്യും, ഒരു തവണ അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയേക്കാം, അവൻ ആ കാര്യം ചെയ്യുന്നുണ്ടെങ്കിലും ശരി. വളരെ ശ്രദ്ധിക്കേണ്ട വിഷയം, ഹറാമുകളെ വെറുക്കാൻ സാധിക്കണം. നമ്മൾ ചെയ്യുന്നില്ല അതുകൊണ്ട് മാത്രമായില്ല, ഹറാമുകളെ വെറുക്കാൻ സാധിക്കണം. വാജിബായ കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ ശ്രമിക്കുന്നത് മാത്രമല്ല, നമ്മൾക്കത് കൽബുകൊണ്ട് ഇഷ്ടപ്പെടാനും തൃപ്തിപ്പെടാനും സാധിക്കണം. കാരണം അത് അള്ളാഹു തൃപ്തിപ്പെട്ടതാണ്. അള്ളാഹു തൃപ്തിപ്പെട്ടതിനെ നമ്മളും തൃപ്തിപ്പെടുക എന്നത് നമ്മുടെ വാജിബാണ്, നമ്മുടെ ബാധ്യതയാണ്. അള്ളാഹു വെറുത്തതിനെ നമ്മൾ വെറുക്കുക എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും ബാധ്യതയാണ്. നമ്മൾക്കത് ഇഷ്ടമാണെങ്കിലും ശരി, സമൂഹത്തിൽ എത്ര നല്ല കാര്യമായി അവതരിപ്പിക്കപ്പെടുന്നതാണെങ്കിലും ശരി, അങ്ങനെ തന്നെയാണ്. നമ്മൾ ഓരോരുത്തർ ശ്രദ്ധിക്കേണ്ട വിഷയം, അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് ഈ ദീനുൽ ഇസ്ലാമിന്റെ ഓരോ വശവും, ദീനുൽ ഇസ്ലാമിന്റെ തൗഹീദ് എന്ന ഭാഗമോ അല്ലെങ്കിൽ റിസാലത്ത് എന്ന ഭാഗമോ ഏതെങ്കിലും ഒരു വിഷയം മാത്രമല്ല, ദീനുൽ ഇസ്ലാമിന്റെ ഓരോ വശവും അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾക്ക് ഓരോരുത്തർക്കും അള്ളാഹു തൃപ്തിപ്പെട്ട് തന്നിട്ടുണ്ടെങ്കിൽ ആ ഓരോ വിധിവിലക്കും നമ്മളും തൃപ്തിപ്പെടൽ നമ്മുടെ ഓരോരുത്തരുടെയും ബാധ്യതയാണ്. നാലാമത് നമ്മൾ പറയാനുള്ള വിഷയം, അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ദീനിനെ മറ്റ് ദീനുകൾക്കുൾ മേൽ പ്രകടമാക്കുക തന്നെ ചെയ്യും അല്ലേ. നമ്മൾ കുറച്ചാളുകൾ അല്ലെ, പലരും കരുതുന്നത് ഞാനൊക്കെ ദീനിൽ സഹായിച്ചില്ലെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ ഈ ദീനിന്റെ മാർഗത്തിൽ പരിശ്രമിച്ചില്ലെങ്കിൽ ഈ ദീനിന്റെ അവസ്ഥ എന്താകുമെന്ന് ആരും ചിന്തിക്കണ്ട, അങ്ങനെ ആരും തെറ്റിദ്ധരിക്കുക പോലും വേണ്ട. നമ്മൾ ഈ ദീനിനെ സഹായിക്കാൻ തയ്യാറായിട്ടില്ലെങ്കിൽ, നമ്മുടെ ജീവിതം ഇതിനുവേണ്ടി ഒഴിഞ്ഞുവെക്കാൻ നമ്മൾ മനസ്സ് കാണിച്ചിട്ടില്ലെങ്കിൽ, അതിന് തയ്യാറാകുന്ന, അതിന് മനസ്സ് കാണിക്കുന്ന സമൂഹത്തെ അള്ളാഹു കൊണ്ടുവരും. അത് അള്ളാഹുവിന്റെ വാക്കാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, എല്ലാ കാലഘട്ടത്തിലും എന്ത് ചെയ്യും, ദീനിന്റെ എല്ലാ വിധിവിലക്കും കൃത്യമായി പാലിക്കുന്ന ഒരു സമൂഹത്തെ അള്ളാഹു അവിടെ നിലനിർത്തും ഈ ദുനിയാവിൽ. അത് എല്ലാ കാലഘട്ടവും ഉണ്ടാവും. ലാ യസാലു തായിഫത്തും മിൻ ഉമ്മത്തി എന്ന് പറഞ്ഞു, അത് എല്ലാ കാലവും അങ്ങനെ തന്നെ നിലനിൽക്കും, യാതൊരു മാറ്റവും വരില്ല. നമ്മൾ അതിന്റെ ഭാഗമായി തീരാൻ ശ്രദ്ധിക്കേണ്ടതെന്ന് മാത്രം. നമ്മൾ അതിന്റെ ഭാഗമാക്കായില്ലെങ്കിൽ നഷ്ടം അള്ളാഹുവിന്റെ ദീനിന് ഒരു നഷ്ടം വരാനില്ല, നഷ്ടം പറ്റാനുള്ള നമ്മൾക്കാണ്. ഹുവല്ലദീ അർസല റസൂലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ്, അവനാണ് അവന്റെ റസൂലിനെ ഹുദയും ദീനുൽ ഹഖും ഇൽമുൻ നാഫിയും അമലു സ്വാലിഹും കൊണ്ട് അയച്ചത് അവനാണ്. എന്തിനു വേണ്ടിയിട്ടാണ് അള്ളാഹു അദീനെ അയച്ചത്? എല്ലാ ദീനിനേക്കാളും അതിനെ പ്രകടമാക്കാൻ, എല്ലാ ദീനിന്റെ മുകളിൽ ആ ദീനിനെ എന്ത് ചെയ്യാൻ, സ്ഥാപിക്കാൻ വേണ്ടിയിട്ടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, അൽ ഇസ്ലാമു യഅലു വലാ യുഅലാ അലൈ, ഇസ്ലാം എപ്പോഴും ഉയർന്നു തന്നെ നിൽക്കും, അതിനെ ഒന്നും അതിജയിക്കുകയില്ല എന്ന് എന്ത് ചെയ്തിട്ടുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. നമ്മൾ അതിന്റെ ഭാഗമാക്കാൻ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ നഷ്ടം നമ്മൾക്കാണ്, ദീനിന് ഒരു നഷ്ടവും വരാനില്ല, നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അള്ളാഹു എന്താ പറഞ്ഞിട്ടുള്ളത്, ഇന്ന നഹ്നു നസ്സൽന ദിക്ര വഇന്ന ലഹു ലഹാഫിളൂൻ, തീർച്ചയായും നാമാണ് എന്ത് ചെയ്തത്, ഈ ദിക്റിനെ, ഉത്ബോധനത്തെ, ഈ ഖുർആനെ അവതരിപ്പിച്ച നാമാണ്. വഇന്ന ലഹു ലഹാഫിളൂൻ, നാം തന്നെ അതിനെന്ത് ചെയ്യും, സംരക്ഷിക്കുക തന്നെ ചെയ്യും. എന്ത് ചെയ്യണം, അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു തന്നിട്ട് അതുകൊണ്ടാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാ, ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് എന്ത്, നമ്മൾക്ക് മുമ്പ് കഴിഞ്ഞു പോയിട്ടുള്ള വേദഗ്രന്ഥങ്ങൾ അതിൽ കൈകടത്തലുകൾ സംഭവിച്ചിട്ടുണ്ട്, കൂട്ടിച്ചേർക്കലുകളും കുറയ്ക്കലുകളും അതിൽ സംഭവിച്ചിട്ടുണ്ട്. അതെന്താണ്, അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ നമുക്ക് പഠിപ്പിച്ചിരുന്ന കാര്യം. അള്ളാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നമ്മൾ ശ്രദ്ധിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്ന ഒരു ചോദ്യം, അഫതത്മഊന അൻ യുഅ്മിനു ലകും വഖദ് കാന ഫരീഖു മിൻഹും യസ്മഊന കലാമല്ലാഹ് ثم يحرفونه من بعد ما عقلوه وهم يعلمون افتتمعون ان يؤمنوا لكم. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു ചോദിക്കുകയാണ്, ഈ വേദക്കാർ അഹ്ലു കിതാബുകാർ നിങ്ങൾ പറഞ്ഞ കാര്യത്തിൽ വിശ്വസിക്കുമെന്ന് നിങ്ങൾ കരുതുകയാണോ, നിങ്ങൾ ആഗ്രഹിക്കുകയാണോ? വഖദ് കാന ഫരീഖും മിൻഹും യസ്മഊന കലാമല്ലാഹ്, അവരിലെ ഒരു വിഭാഗം അവർ അള്ളാഹുവിന്റെ കലാം കേൾക്കുന്നവരായിരുന്നു. വയുഹരിഫൂന ثم يحرفونه من بعد ما عقلوه وهم يعلمون, അതിനുശേഷം ആ വേദഗ്രന്ഥത്തിൽ പറഞ്ഞ കാര്യങ്ങൾ അതിന്റെ അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അവരെന്ത് ചെയ്യുമായിരുന്നു, അതിൽ കൈകടത്തലുകൾ വരുത്തുകയും അതിനെ എന്ത് ചെയ്യും, വളച്ചൊടുക്കുകയും ചെയ്യുന്നവരായിരുന്നു. ഇങ്ങനെയുള്ളൊരു സമൂഹം നിങ്ങൾ പറഞ്ഞ കാര്യത്തിൽ വിശ്വസിക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണോ, നിങ്ങൾ പ്രതീക്ഷിക്കുകയാണെന്ന് എന്ത് ചെയ്യണം, അള്ളാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കാം. എന്നുവെച്ചാൽ
അവരുടെ ദീനിൽ എന്ത് സംഭവിച്ചിട്ടുണ്ട്? ഒരുപാട് കൈകടത്തൽ, കൂട്ടിച്ചേർക്കലുകൾ സംഭവിച്ചിട്ടുണ്ട്. നമ്മുടെ ദീനിൽ എന്ത് ചെയ്യില്ല? അങ്ങനെ ഒരു കാര്യം ഉണ്ടാവുകയില്ല. അത് അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ ബാധ്യതയായി ഏറ്റെടുത്തിട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അല്ലാഹു സുബ്ഹാനഹു വതആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റിസാലത്തിന് ശേഷം എപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ റസൂലാക്കി നിശ്ചയിക്കപ്പെട്ടുവോ അതിനുശേഷം അല്ലാഹു സുബ്ഹാനഹു വതആല ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ശരീഅത്തിന്റെ അടിസ്ഥാനത്തിലല്ലാത്ത ഒരു ഇബാദത്തും ഒരു ദീനും അല്ലാഹു സ്വീകരിക്കുകയില്ല. ശ്രദ്ധിക്കേണ്ട വിഷയം എന്നുവെച്ചാൽ, ഉദാഹരണത്തിന് നമ്മുടെ നാട്ടിലെ നമ്മുടെ പരിചയമുള്ള ഒരാൾ എന്ത് ചെയ്യണം? അയാൾ വാദിക്കുകയാണ്, ഞാനിപ്പോ ജീവിക്കുന്നത് ഈസാ അലൈഹിസ്സലാം ജീവിച്ച അതേ പ്രകാരമാണ്, അല്ലെങ്കിൽ മൂസ അലൈഹിസ്സലാം ജീവിച്ച അതേ വിധിവിലക്കുകൾ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് എന്നൊരാൾ വാദിക്കുകയാണ്, തർക്കത്തിനാണ്. നമ്മളത് ശരിയല്ല, നമുക്കറിയാം. അതൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരുപാട് കൈകടത്തലുകളും അതിനെന്ത് ചെയ്തിട്ടുണ്ട്? വന്നുപോയിട്ടുണ്ട്. തർക്കത്തിന് അത് ശരിയാണെന്ന് തന്നെ വയ്ക്കാം. ഒരു മാറ്റത്തിരുത്തലുകളും വരാത്ത തൗറാത്ത് അനുസരിച്ചിട്ടാണ് അവൻ ജീവിക്കുന്നത്, അല്ലെങ്കിൽ ഇഞ്ചീൽ അനുസരിച്ചിട്ടാണ് ജീവിക്കുന്നതെങ്കിൽ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയക്കപ്പെട്ടതിന് ശേഷം ഇസ്ലാമിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന റിസാലത്ത് അനുസരിച്ച് ജീവിച്ചാലല്ലാതെ ഒരാൾക്കും ആഖിറത്തിൽ രക്ഷപ്പെടുക സാധ്യല്ല. അല്ലാഹു എന്താ പറഞ്ഞത്? وَمَنْ يَبْتَغِ غَيْرَ الْإِسْلَامِ دِينًا فَلَنْ يُقْبَلَ مِنْهُ وَهُوَ فِي الْآخِرَةِ مِنَ الْخَاسِرِينَ. ഇസ്ലാം അല്ലാത്തതിന് ആരെങ്കിലും ദീനായി ആഗ്രഹിക്കുന്ന പക്ഷം ഫലയുഖബലമിൻ അവനത് സ്വീകരിക്കപ്പെടുന്നതേ അല്ല. വഹുവഫിൽ ആഖിറതി മിനൽ ഖാസിൻ അവൻ ആഖിറത്തിൽ നഷ്ടക്കാരിൽ പെട്ടുപോകുന്നതാണ് അല്ലാഹു സുബ്ഹാനഹു വതആല പഠിപ്പിച്ചുതരാം. അതെന്തില്ല, അല്ലാഹു ഒരിക്കലും സ്വീകരിക്കുകയില്ല. നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയം അതുപോലെ തന്നെയാണ്. എന്ത്, അതിന്റെ കൂടെ നമ്മൾ ചേർത്ത് വായിക്കേണ്ട മറ്റൊരു വിഷയമാണ് എന്ത്, ദീനുൽ ഇസ്ലാം എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വതആല പരിപൂർണമാക്കിയിട്ടുണ്ട്. എന്ത് ഈ പരിപൂർണമാക്കാന്ന് പറഞ്ഞ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പരിപൂർണമാക്കാന്ന് പറഞ്ഞാൽ അതിലിനി ഏതെങ്കിലും ഭാഗത്ത്, ഏതെങ്കിലും മേഖലകളിൽ എന്തെങ്കിലും കൂട്ടിച്ചേർക്കാനോ കുറയ്ക്കേണ്ടതോ ഇല്ലാത്ത രൂപത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്? കുറ്റമറ്റതാക്കി തീർത്തിട്ടുണ്ട് എന്ന് അർത്ഥം. എന്ന് വെച്ചാൽ ഈ ഇസ്ലാം ദീനും അതിന്റെ കൂടെ എന്ത് ചെയ്യാം, വേറൊരു ചിന്താധാരയും അല്ലെങ്കിൽ വേറൊരു ആശയവും വേറൊരു ഇസവും അല്ലെങ്കിൽ മറ്റ് ദീനുകളും അല്ലെ. ഇപ്പൊ ഈ അടുത്ത് പൊട്ടിപ്പുറപ്പെട്ട മറ്റൊരു എന്താണ് ഒരു പ്രവണതയാണെന്ത്, ഇബ്രാഹിമി മില്ലത്ത് എന്ന് പറഞ്ഞിട്ട് ജൂതന്മാരും ക്രിസ്ത്യാനികളും മുസ്ലിമുകളൊക്കെ ചേർന്ന് ഒക്കെ എല്ലാവരും കൂടെ എന്ത് ചെയ്ത് ഒരു ആരാധനാലയത്തിൽ ഒരാൾ എന്ത് ചെയ്യുന്നു, പ്രാർത്ഥിക്കുന്നു, മറ്റൊരാൾ നിസ്കരിക്കുന്നു, എല്ലാം കൂടെ ഒന്നിൽ. ഇങ്ങനെ ഒരു ആശയവുമായിട്ടോ ഒരു ദീനുമായിട്ടോ കൂടിച്ചേരാത്ത ഒന്നാണെന്ത് ഈ ദീനുൽ ഇസ്ലാം. അങ്ങനെ തന്നെ മനസ്സിലാക്കേണ്ടതുണ്ട്. മറ്റൊരു ചിന്താധാരയായിട്ടോ മറ്റൊരു ഇസവുമായിട്ടോ മറ്റൊരു ആശയവുമായിട്ടോ എന്ത് ചെയ്യില്ല, ദീനുൽ ഇസ്ലാം കൂടിച്ചേരുകയില്ല. ദീനുൽ ഇസ്ലാം അത് അങ്ങനെ തന്നെ നിലനിൽക്കുന്നതാണ്. അങ്ങനെ തന്നെ നിലനിർത്താൻ നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മൾ എന്ത് ചെയ്യും, നമ്മളെ കൊണ്ടുപോവുകയും മറ്റൊരു ജനവിഭാഗത്തെ, അത് അങ്ങനെ തന്നെ നിലനിർത്താൻ ജീവിതത്തിൽ പരിശ്രമിക്കുന്ന ഒരു ജനവിഭാഗത്തെ അല്ലാഹു കൊണ്ടുവരികയും ചെയ്യും. ദീനുൽ ഇസ്ലാം എന്തെന്ന് വെച്ചാൽ കൂട്ടിച്ചേർക്കാനോ ഒരു ഭാഗത്ത് എന്തെങ്കിലും വേറൊരു ദീനിന്റെ ഭാഗമല്ലാത്തൊരു കാര്യത്ത് അവിടെ മാറ്റി സ്ഥാപിക്കാനൊന്നല്ല. ദീനുൽ ഇസ്ലാമിൽ അങ്ങനെ ഒരു സാധ്യത പോലുമില്ല. അതിനൊരു സാധ്യത, ഒരു ചെറിയൊരു സാധ്യത പോലും ഇല്ലാത്തോണ്ട് അള്ളാഹു എന്ത് ചെയ്തിട്ടുണ്ട്, അതിനെ പരിപൂർണമാക്കി തീർത്തിട്ടുണ്ട്. അല്യൗമ അക്മൽ തുലക്കും ദീനക്കും. അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കണം, ദീനുൽ ഇസ്ലാമിനെ സംബന്ധിച്ച് ശ്രദ്ധിക്കേണ്ട മറ്റൊരു വിഷയമാണെന്ത്, ദീനുൽ ഇസ്ലാം എന്ന് പറയുന്നത് മറ്റ് എല്ലാ മതങ്ങളും ബാത്തിലാണെന്ന് എന്ത് ചെയ്തിട്ടുണ്ട്, ദീനുൽ ഇസ്ലാം വിധി പറഞ്ഞിട്ടുണ്ട്. ഇതും ശരിയാണ്, അതും ശരിയാണെന്നല്ല അല്ലെ. പല ആളുകളും വാദിക്കുന്നത് പോലെ എല്ലാ പുഴകളും ഒരുമിച്ച് ചേർന്ന് ഒരു കടലിലെത്തുന്നത് പോലെയാണെന്ത്, എല്ലാ മതങ്ങളിലും വിശ്വസിച്ചാലും അതെല്ലാം ഒരു സ്ഥലത്തേക്കാണ് എന്ത് ചെയ്യുക, എത്തിച്ചേരുക എന്ന് പറയാറുണ്ട്. ശരിയല്ല. ദീനുൽ ഇസ്ലാമിന് കടകവിരുദ്ധമായ ആശയമാണ്. ദീനുൽ ഇസ്ലാം പഠിപ്പിച്ചു തരുന്നത് എന്താ, ദീനുൽ ഇസ്ലാം അല്ലാത്ത എല്ലാ ആശയങ്ങളും ആദർശങ്ങളും അത് ബാത്തിലാണ്. അത് ആഖിറത്തിൽ ആ ആദർശക്കാരൻ എന്ത് ചെയ്യില്ല, യാതൊരു തരത്തിലുള്ള ഉപകാരം ചെയ്യുകയില്ല. എന്ത് ചെയ്തിട്ടുണ്ട്, ദീനുൽ ഇസ്ലാം വളരെ വ്യക്തമായി തന്നെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അല്ലാഹു എന്താ പറഞ്ഞു, ലഖദ് കഫറ അല്ലദീന ഖാലു ഇന്നല്ലാഹു വൽ മസീഹ ഇബ്നു മറിയം എന്ന് പറഞ്ഞിട്ട് അല്ലാഹു എന്ത് ചെയ്തിട്ടുണ്ട്, നസ്രാണികൾ എന്ന് അവകാശപ്പെടുന്ന ആളുകൾ കാഫിറുകളാണെന്ന് എന്ത് ചെയ്തിട്ടുണ്ട്, അല്ലാഹു വ്യക്തമാക്കിയിട്ടുണ്ട്. അങ്ങനെ എത്ര എത്ര ആയത്തുകളിൽ അല്ലാഹു എന്ത് ചെയ്തിട്ടുണ്ട്, ഇത്തരം ആളുകൾ ചെയ്യുന്നത് കുഫറാണ്, അതെന്താ ഒരിക്കലും എന്താവൂല, ഇസ്ലാം ആവുകയോ അള്ളാഹുവിന്റെ അടുക്കൽ തൃപ്തികരമാവുകയോ ചെയ്യുകയില്ല എന്ന് ചെയ്തിട്ടുണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആല വളരെ വ്യക്തമായി പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഇസ്ലാം അല്ലാത്തതൊക്കെ ബാത്തിലാണെന്ന് എന്ത് ചെയ്തിട്ടുണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആല ദീനുൽ ഇസ്ലാമിലൂടെ വളരെ വ്യക്തമാക്കി തരുന്നുണ്ട്. ഇത് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ദീനുൽ ഇസ്ലാം അല്ലാത്ത മറ്റൊരു ആശയ ആദർശം പേറി നടക്കുന്ന ഒരുത്തൻ, അവൻ ആഖിറത്തിൽ അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്താൻ സാധിക്കും, അല്ലെങ്കിൽ അവൻ നരകത്തിന് രക്ഷപ്പെടാൻ സാധിക്കും എന്ന് വിശ്വസിക്കാൻ പോലും ഒരു മുസ്ലിമിന് പാടില്ലാത്തതാണ്.
അത്തരം ആശയാദർശങ്ങൾ പേറി നടക്കുന്നവൻ അവൻ ഒരിക്കലും രക്ഷപ്പെടുകയില്ല എന്ന് തന്നെയാണ് എന്ത് ചെയ്യേണ്ടത്, അവൻ നരകത്തിൽ ശാശ്വതമാവേണ്ടി വരും എന്ന് തന്നെയാണ് എന്ത് ചെയ്യേണ്ടത് ഒരു മുസ്ലിം അടിയുറച്ച് വിശ്വസിക്കേണ്ടത്. അതിൽ സംശയം പുലർത്താൻ പോലും പാടില്ല. വളരെ ശ്രദ്ധിക്കേണ്ട വിഷയം, അത്തരം ആശയ ആദർശങ്ങൾ അവനെ നരകത്തിലേക്ക് എത്തിക്കും എന്നുള്ള വിഷയത്തിൽ, സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുകയില്ല എന്നുള്ള വിഷയത്തിൽ ഒരു മുസ്ലിമിന് സംശയം പോലും ഉണ്ടാകാൻ പാടില്ല. ഉലമാക്കൾ വളരെ വിശദീകരിച്ചു തന്നിട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെ നമ്മൾ ദീനുൽ ഇസ്ലാമിനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ, കുഫ്ഫാറുകളിൽപ്പെട്ട അധികം ആളുകൾക്ക്, പ്രത്യേകിച്ച് അഹ്ലു കിതാബുകാർക്ക്, മുൻകാലഘട്ടങ്ങളിൽ വേദഗ്രന്ഥങ്ങൾ അവതരിപ്പിക്കപ്പെട്ടു കൊടുത്തിട്ടുള്ള സമൂഹങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം ദീനുൽ ഇസ്ലാമാണ് സത്യമെന്നും ഖുർആൻ അള്ളാഹുവിന്റെ വേദഗ്രന്ഥം കലാമാണെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ അന്ത്യപ്രവാചകനാണെന്നും അദ്ദേഹം കൊണ്ടുവന്ന ശരീഅത്താണ് ഹഖ്, അതനുസരിച്ച് ജീവിച്ചാലേ രക്ഷയുള്ളൂ എന്നും വളരെ കൃത്യമായി വളരെ വ്യക്തമായിട്ട് അവർക്ക് ബോധ്യമുണ്ട് പല ആളുകൾക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താ പറഞ്ഞത്, അല്ലദീന ആതൈനാഹുമുൽ കിതാബ യഅരിഫൂനഹു കമാ യഅരിഫൂന അബ്നാഅഹു, വേദഗ്രന്ഥം നൽകപ്പെട്ടവർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി അറിയാം. എങ്ങനെ അറിയാം? അവരുടെ സ്വന്തം മക്കളെ അറിയുന്നത് പോലെ അറിയാം. അത്രയും വിശദമായിട്ട് അവർ വേദഗ്രന്ഥങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് വളരെ വ്യക്തം മനസ്സിലാക്കണമെങ്കിൽ പല സഹാബികളുടെ ചരിത്രം പരിശോധിച്ച് സൽമാൻ ഫാരിസി പോലുള്ള പല സഹാബികളുടെ ചരിത്രം വായിച്ചവർക്ക് മനസ്സിലാവും. അത്രയും വിശദമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ആ പറഞ്ഞു കൊടുത്ത കൂട്ടത്തിൽ എന്തും പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, ഈ പ്രവാചകൻ അവതരിപ്പിക്കപ്പെട്ട് കഴിഞ്ഞാൽ, അദ്ദേഹം റസൂലായി അയക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ മറ്റ് ദീൻ അനുസരിച്ച് ജീവിക്കാൻ പാടില്ല എന്ന് എന്ത് ചെയ്തിട്ടുണ്ട്, അവർക്ക് വ്യക്തമായി പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പോ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇത്തരം കാര്യങ്ങൾ അവർക്ക് എന്തറിയാം, വളരെ വ്യക്തമായി അറിയാൻ നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, മനസ്സിലാക്കേണ്ടത്. അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, ഇത്തരം ആളുകൾ അവർ ദീനുൽ ഇസ്ലാം സത്യമാണെന്ന് മനസ്സിലായിട്ടും പിൻപറ്റാതിരിക്കുന്നത് അവരുടെ ഹസദ് കൊണ്ടാണ്, അസൂയ കൊണ്ടാണ്. അവരുടെ അസൂയ കൊണ്ടാണെന്ന് എന്ത് ചെയ്തിട്ടുണ്ട്, അള്ളാഹു സുബ്ഹാനഹു വ തആല വളരെ വ്യക്തമാക്കി തന്നിട്ടുണ്ട്. ود كثير من اهل الكتاب لو يردونكم من بعد ايمانكم كفارا حسدا من عند انفسهم من بعد ما تبين لهم الحق. الله എന്താ പറഞ്ഞു, അഹ്ല കിതാബിൽപ്പെട്ട അധികം ആളുകളും അവർ ആഗ്രഹിക്കുന്ന വല്ലാതെ കൊതിക്കുന്നുണ്ട്. എന്താ കൊതിക്കുന്നത്? ലൗ യറുദ്ദൂനക്കും മിൻ ബഅദി ഈമാനിക്കും കുഫാർ, നിങ്ങൾ മുഅ്മിനീങ്ങളായതിനു ശേഷം നിങ്ങളെ കുഫ്ഫാറുകളാക്കാൻ എന്ത് ചെയ്യുന്നുണ്ട്, അവർ വല്ലാതെ ആഗ്രഹിക്കുന്നുണ്ട്. എന്തുകൊണ്ടാ? ഹസദം മിൻ ഇന്ത്യ അൻഫുസിഹിം, അവരുടെ സ്വന്തത്തിൽ നിന്നുള്ള ഹസദ് കൊണ്ട്, അസൂയ കൊണ്ട്. അദിമാ തബയ്യന ലഹുമുൽ ഹഖ്, അവർക്ക് ഹക്ക് വളരെ വ്യക്തമായി മനസ്സിലായതിന് ശേഷം അവർക്കറിയാം ഇതാണ് ഹക്ക്, ദീനുൽ ഇസ്ലാമാണ് ഹക്കെന്നും, ഇത് ഖുർആൻ അള്ളാഹുവിന്റെ കലാമാണെന്നും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ ഓരോരുത്തർ പിൻപറ്റാൻ ബാധ്യതയുള്ള റസൂലാണെന്നും ഒക്കെ അവർക്ക് വളരെ കൃത്യമായി അറിഞ്ഞതിന് ശേഷം ഹസദ് കൊണ്ട് അവരെന്ത് ചെയ്യണം, പിൻപറ്റാതിരിക്കുകയാണ്. പിൻപറ്റാതിരിക്കുക മാത്രമല്ല, പിൻപറ്റിയവരെ തിരികെ കുഫ്ഫാറുകളാക്കി മടക്കാൻ അവരെന്ത് ചെയ്യുന്നുണ്ട്, വല്ലാതെ ആഗ്രഹിക്കുകയും പരിശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വതആല എന്ത് ചെയ്തിട്ടുണ്ട്, അവരുടെ കുതന്ത്രങ്ങളെ സംബന്ധിച്ച് വളരെ വ്യക്തമായി താക്കീത് നൽകിയിട്ടുണ്ട്. കുതന്ത്രങ്ങൾ നമ്മൾ എന്ത് ചെയ്യേണ്ടത്, എപ്പോഴും നമ്മൾ അതിനെ നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഭയക്കേണ്ട, ജാഗരൂകരായിരിക്കേണ്ടതുണ്ട് അവരുടെ കുതന്ത്രങ്ങളെ സംബന്ധിച്ച്. അള്ളാഹു എന്താ പറഞ്ഞത്, വലൻ തർദാൻ കൽ യഹൂദ് വലൻ നസാറ ഹത്താ തത്തബിഅ മില്ലതഹു, ജൂതന്മാർക്കാവട്ടെ നസ്രാണികൾക്കാവട്ടെ നിങ്ങളെ സംബന്ധിച്ച് തൃപ്തി വരികയില്ല. അള്ളാഹുവിന്റെ വാക്കാണ്, തൃപ്തി വരൂല, ഒരിക്കലും വരൂല, നിങ്ങൾ എന്തൊക്കെ കാണിച്ചു കൊടുത്തിട്ടും കാര്യമില്ല. ഏതുവരെ? ഹത്താ തത്തബിഅ മില്ലതഹു, അവരുടെ മില്ലത്തിനെ നിങ്ങൾ പൂർണ്ണമായി പിൻപറ്റുന്നതുവരെ, നിങ്ങൾ ജൂതനോ ക്രിസ്ത്യാനിയോ ആയി കുഫ്ഫാറായി കാഫറായി മാറുന്നതുവരെ അവർക്ക് നിങ്ങളെ പറ്റി തൃപ്തിയാവൂല. എന്ത് ചെയ്യണം? അള്ളാഹു പഠിപ്പിച്ചു തരാം. നമ്മൾ തൃപ്തിപ്പെടുത്താൻ നോക്കണ്ട, അള്ളാഹുവിന്റെ വാക്കാണ്, തൃപ്തിപ്പെടുത്താൻ സാധിക്കൂല, നല്ല പഠിപ്പിച്ചു തരാം. അപ്പോ അവരെന്ത് ചെയ്യും, നമ്മളെ പല കുതന്ത്രങ്ങളിലും, നമ്മൾ പറഞ്ഞല്ലോ അള്ളാഹു പഠിപ്പിച്ചെന്ന ഈ അവരുടെ ആഗ്രഹം വല്ലാത്ത കൊതി, ഇത് അവർ നടപ്പിലാക്കും. പല രീതിയിൽ പല കുതന്ത്രങ്ങൾ എന്ത് ചെയ്യും, ഉപയോഗിക്കും. നമ്മൾക്ക് തന്നെ അറിയാം, നമ്മുടെ നിത്യജീവിതത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, ഓരോ പ്രായത്തിലുള്ളവരെ അവരുടെ ഫിത്രത്ത് പോലും തകർത്ത് കളയുന്ന രൂപത്തിലുള്ള കുതന്ത്രങ്ങളുണ്ട് അല്ലേ. ചെറിയ കുട്ടികളാണെങ്കിലും ഗെയിമും കാർട്ടൂണുകളും മറ്റു കാര്യങ്ങളും, വലിയ ആളുകളാണെങ്കിൽ പത്രവും സീരിയലും അതുപോലുള്ള മാധ്യമ രൂപങ്ങളൊക്കെ ഒരുപാട് തരത്തിലാണ് അവരുടെ കുതന്ത്രങ്ങൾ. ഇങ്ങനെയുള്ള കുതന്ത്രങ്ങൾ കൊണ്ട് നമ്മുടെ ദുനിയാവ് നിറഞ്ഞിട്ടുണ്ട്. അറിവുള്ളവർക്ക് മനസ്സിലാവും എത്രത്തോളം അതിന്റെ വ്യാപ്തിയുണ്ടെന്ന്. അള്ളാഹു എന്ത് ചെയ്തിട്ടുണ്ട്, ഹിദായത്തിനേക്കാളും ആദ്യമേ ഓരോ മനുഷ്യന്റെ പ്രകൃതിയിൽ തന്നെ കൊടുക്കുന്ന ഫിത്തറത്ത്, ആ ഫിത്തറത്ത് ഉണ്ടെങ്കിൽ തന്നെ പല ആളുകൾ എന്ത് ചെയ്യും, ഹിദായത്തിലേക്ക് എളുപ്പം എത്തിച്ചേരും.
ഈ ഫിത്രത്തിനെ പോലും തകർത്ത് കളയുന്ന, ഒന്നുമില്ലാതെ അവശേഷിപ്പിക്കാതെ ബാക്കിയാക്കി കളയാത്ത രീതിയിലുള്ള കുതന്ത്രങ്ങൾ അവരെടുക്കലുണ്ട്, പക്കലുണ്ട്, അവർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ ഇതിനെ സംബന്ധിച്ച് എന്ത് ചെയ്യേണ്ടത്? ബോധവാന്മാരായിരിക്കേണ്ടതുണ്ട്. നമ്മൾ ഓരോരുത്തരും നമ്മുടെ വീട്ടിലാണെങ്കിലും നമ്മുടെ കുടുംബത്തിലാണെങ്കിലും നമ്മുടെ മക്കളിലാണെങ്കിലും ഇത്തരം കുതന്ത്രങ്ങളെ സംബന്ധിച്ച് കൃത്യമായി ബോധവാന്മാരായിരിക്കേണ്ടത് അള്ളാഹു സഹായിക്കുമാറാവട്ടെ. അതുപോലെ തന്നെ നമ്മുടെ ദീനുൽ ഇസ്ലാമിനെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ദീനുൽ ഇസ്ലാം എന്നുള്ളത് അത് കുഫ്ഫാറുകളെ എന്ത് ചെയ്യുന്നത്, ആത്മമിത്രങ്ങളാക്കുന്നത്, അവരെ ഇഷ്ടപ്പെടുന്നത് എന്ത് ചെയ്തിട്ടുണ്ട്? ദീനുൽ ഇസ്ലാം വ്യക്തമായി തന്നെ വിലക്കിയിട്ടുണ്ട്, വ്യക്തമായി തന്നെ വിലക്കിയിട്ടുണ്ട്. ഇത് പലർക്കും പറയാനും അല്ലെങ്കിൽ ഇത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനും പ്രയാസമുള്ളൊരു കാര്യമാണ്. ഇതൊന്നും പ്രയാസമുള്ളൊരു കാര്യമല്ല. വലാ ഉൽ ബറ എന്ന പേരിൽ എന്ത് ചെയ്യുക, നമ്മൾക്ക് കേട്ടിട്ടുണ്ടാവും. ഈ അൽ വലാ ഉൽ ബറ എന്ന് പറയുന്നത് നമ്മൾ ഒരിക്കലും ചിന്തിക്കേണ്ടത് ഇത് കുഫ്ഫാറുകളോട് മാത്രം ചെയ്യേണ്ട ഒരു കാര്യമല്ല, അല്ലേ? ഒരു കാഫറിനോട് മാത്രം ചെയ്യേണ്ട കാര്യമില്ല. എന്ത് അൽ വലാ ഉൽ ബറ എന്ന അടിസ്ഥാനം, ഈ അടിസ്ഥാനം എന്നുള്ളത് അള്ളാഹു പഠിപ്പിച്ച എന്താ, ഇത് ദീനിൽ ഇസ്ലാമിൽ എത്രത്തോളം പ്രാധാന്യമുണ്ടെന്ന് മനസ്സിലാക്കണമെങ്കിൽ ഒരൊറ്റ ആയത്ത് പഠിച്ചാൽ മതിയാവും. എന്താ അള്ള പറഞ്ഞത്? ലാ തജിദു ഖൗമൻ യുഅ്മിനൂന ബില്ലാഹി വൽയൗമിൽ ആഖിരി യുവാദ്ദൂന മൻ ഹാദല്ലാഹു വറസൂല എന്ന് പറഞ്ഞിട്ടുള്ള ആയത്ത്, അള്ളാഹുവിനും അവന്റെ റസൂലിനും എതിരാകുന്ന ഒരാളെ മനസ്സറിഞ്ഞ് ആത്മമിത്രങ്ങളായി ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ, അങ്ങനെ ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ ഈമാനുള്ള ഒരു സമൂഹത്തെയും കാണാൻ സാധിക്കില്ല. എന്ത് ചെയ്യണം? അള്ളാഹ് പഠിപ്പിച്ചത് എന്ന് വെച്ചാൽ ഒന്നുകിൽ കാഫറിനോടുള്ള ഇഷ്ടം അല്ലെങ്കിൽ ഹൃദയത്തിൽ ഈമാൻ, ഇത് രണ്ടും എന്ത് ചെയ്യില്ല, തീയും വെള്ളം ഒരുമിച്ച് ചേരുന്ന പോലെ ഒരു ഹൃദയത്തിൽ ഒരുമിച്ച് ചേരൂല എന്ന് അള്ളാഹ് പഠിപ്പിച്ചുതരാം. ഈ കാര്യം ഈ ഈമാൻ ആഗ്രഹിക്കുന്നവരുടെ മുന്നിൽ പറയാൻ പാടില്ല എന്ന് പറയുമ്പോൾ അത്രത്തോളം വലിയ അപരാധമാണ്. അവരോട് നമ്മൾ ചെയ്യുന്ന എത്ര വലിയ ദുൽമാണത്, ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. ഇതൊരിക്കലും കാഫറുകളിൽ മാത്രമുള്ള കാര്യമല്ല, ബിദാത്തുകാരോട് പോലും എന്ത് ചെയ്യാനുണ്ട്, നമ്മൾക്ക് ബറാത്ത് പാലിക്കാനുണ്ട്. അവർ ബിദാത്തിന്റെ അളവനുസരിച്ചിട്ട് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൽപ്പെട്ട ആളോട് പോലും നമ്മൾക്ക് ബറാത്തിന്റെ അംശം ഉണ്ടാവേണ്ടതുണ്ട്. ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. ഇതൊരിക്കലും കാഫറിനോട് മാത്രമുള്ള അല്ലെങ്കിൽ മുസ്ലിം അമുസ്ലിം എന്നുള്ള വേർതിരി മാത്രം ഉണ്ടാവേണ്ട ഒരു കാര്യമല്ല. ചുരുക്കി പറഞ്ഞാൽ അള്ളാഹു ഒരാളെ എത്രത്തോളം ഇഷ്ടപ്പെടുന്നോ അത്രത്തോളം നമ്മളും ഇഷ്ടപ്പെടുക, അള്ളാഹു ഒരാൾ എത്രത്തോളം വെറുക്കും അത്രത്തോളം നമ്മളും വെറുക്കും. ഇത്ര ഇതിലുള്ളൂ. അള്ളാഹു വെറുക്കുന്ന കാര്യങ്ങളെ സംബന്ധിച്ചും ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളെ സംബന്ധിച്ചും വളരെ കൃത്യമായ ബോധ്യമുള്ള ഒരാൾക്ക് ഇത്രത്തോളം പറഞ്ഞുകൊടുത്താൽ മതിയാവും, ഇത്ര പറഞ്ഞുകൊടുത്താൽ മതിയാവും, വളരെ എളുപ്പമാണ്. നമുക്കറിയാം ദീനുൽ ഇസ്ലാമിൽ കള്ളുകുടിയേക്കാളും വ്യഭിചാരത്തെക്കാളും എല്ലാ വൃത്തികളും തെമ്മാടിങ്ങളെ തെമ്മാടിത്തങ്ങളെക്കാളും ഏറ്റവും വലിയ വൃത്തികേട് അത് ശിർക്കാണ്. അതുപോലെ തന്നെ കുഫറും വലിയ നിഫാക്കുമാണ്. ഇത് ഏറ്റവും വലിയ വൃത്തികേടാണെന്ന് നമ്മുടെ മനസ്സിൽ അത് ബോധ്യപ്പെടുന്നത് വരെ നമ്മൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കില്ല, അത്തരം വൃത്തികേടുകളെ ആ രീതിയിൽ കാണാൻ സാധിക്കില്ല. നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതിന്റെ ആളുകളെയും ആ രീതിയിൽ നമ്മൾ കാണാൻ സാധിക്കില്ല. നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ഏറ്റവും അടുത്ത കൂട്ടുകാരനാണെന്ന് ഒരു ഒരു പെണ്ണുപുടിയനെ അല്ലെങ്കിൽ ഒരു കള്ളുകൂടിയനെ പരിചയപ്പെടുത്താൻ മടിക്കുന്ന നമ്മൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കുന്നില്ല, ഒരു കാഫർ നമ്മുടെ ഏറ്റവും അടുത്ത കൂട്ടുകാരനാണെന്ന് പരിചയപ്പെടുത്താൻ നമ്മൾക്ക് യാതൊരു ലജ്ജയും മടിയില്ല. അത്രത്തോളം നമ്മുടെ മനസ്സിൽ എന്ത് ചെയ്തിട്ടുണ്ട്, കുഫറിനെ സംബന്ധിച്ചും ഷിർക്കിനെ സംബന്ധിച്ചും നിഫാഖിനെ സംബന്ധിച്ചൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, അറിവ് ഇല്ലാതായി പോയിട്ടുണ്ട്. പക്ഷെ നമ്മളെന്താ തെറ്റിദ്ധാരണയിലാണ്, നമ്മളെന്തൊക്കെയോ മനസ്സിലാക്കിയിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മളൊക്കെ കുറെ ഇൽമ ദർസുകൾ ഇരുന്നിട്ടുണ്ട്, ഇൽമ കരസ്ഥമാക്കിയിട്ടുണ്ട്, ഒന്നും മനസ്സിലാക്കാൻ നമ്മൾക്ക് എന്ത് ചെയ്തിട്ടില്ല, അവസരം കിട്ടിയിട്ടില്ല. നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, പരമാവധി മുന്നോട്ട് പോകേണ്ടതുണ്ട്. നമ്മളൊന്നും എവിടെ എത്തിയിട്ടില്ല. ഉലമാക്കൾ പറയാറുണ്ട്, ഈ ഒരു അടിസ്ഥാനം അള്ളാഹു ഇഷ്ടപ്പെടുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുന്ന അളവിൽ ഇഷ്ടപ്പെടാനും അള്ളാഹു വെറുക്കുന്നവരെ അള്ളാഹു വെറുക്കുന്ന അളവിൽ വെറുക്കാനും സാധിക്കാത്തൊരു സമൂഹം ഒരിക്കലും എന്ത് ചെയ്യില്ല, അവർക്കൊരിക്കലും മറ്റു സമൂഹങ്ങളുടെ ഇടയിൽ നിന്ന് ഉയർന്നു വരാൻ ഉന്നതിയിലെത്താൻ സാധിക്കില്ല. എന്ത് ചെയ്യാറുണ്ട് ഉലമാക്കൾ പറയാറുണ്ട്, വളരെ ശ്രദ്ധിക്കേണ്ട വിഷയം. ഒരു സമൂഹത്തിന് ഈമാനിന് ശേഷം വളരെ അത്യന്താപേക്ഷികമായി ഉണ്ടാവേണ്ട ഒരു കാര്യമാണെന്ത്, ഈ ഒരു അടിസ്ഥാനം എന്നുള്ളത്, അള്ളാഹുവിന് വേണ്ടി ഇഷ്ടപ്പെടുക, അള്ളാഹു വേണ്ടി വെറുക്കുക എന്നുള്ളത് വളരെ ശ്രദ്ധിക്കേണ്ട വിഷയം. അതുപോലെ തന്നെ ആശയ ആദർശങ്ങളുടെ അവരുടേതായിട്ടുള്ള രീതികളും അവരുടേതായിട്ടുള്ള പ്രത്യേക രൂപങ്ങളും അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാൻ പാടില്ല, അതൊന്നും നമ്മുടെ ദീനിലേക്ക് കടന്നു വരിക അല്ലെങ്കിൽ നമ്മൾ അവരെ അനുകരിക്കുക എന്നുള്ളത് ദീനിൽ ഇസ്ലാം എന്ത് ചെയ്തിട്ടുണ്ട്, വളരെ ശക്തമായി വരക്കിയിട്ടുണ്ട്. മൻ തശബ്ബഹ ബിഖൗമിൻ ഫഹുവ മിൻഹും എന്ന് എന്ത് ചെയ്തിട്ടുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആരൊരു സമൂഹത്തോട് സാദൃശ്യപ്പെട്ടുവോ അവൻ അവരിൽപ്പെട്ടവനാണെന്ന് എന്ത് ചെയ്തിട്ടുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അവരുടെ അവർക്ക് മാത്രമായിട്ടുള്ള കാര്യങ്ങളിൽ അല്ലെ, അവരുടെ ആഘോഷങ്ങളായിരിക്കാം, അവർ വസ്ത്രധാരണ രീതികളായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ അടയാളങ്ങളായിരിക്കാം, ഇത്തരം കാര്യങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, ഒരു മുസ്ലിം അവന്റെ ജീവിതത്തിൽ കടന്നു വരാതിരിക്കാൻ അങ്ങേയറ്റം പരിശ്രമിക്കേണ്ടതുണ്ട്. ഒരിക്കലും കടന്നു വരാതിരിക്കാൻ പരമാവധി പരിശ്രമിക്കേണ്ടതുണ്ട്.
അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു വിഷയം, നമ്മൾ ദീനിൽ അടിയുറച്ച് നിൽക്കുന്നവരാണ്, അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് ഇസ്ലാം അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ സലഫിയത്തും ഒക്കെ നമ്മൾക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, കൃത്യമായി മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. എന്നാലും നമ്മുടെ ജീവിതം വളരെയധികം പ്രയാസത്തിലാണ്. സാമ്പത്തികമായിട്ടും മറ്റു പല രീതിയിലും രൂപങ്ങളിലും നമ്മുടെ ജീവിതം വളരെയധികം പ്രയാസത്തിലാണ്. എന്നാൽ കുഫ്ഫാറുകളുടെ ജീവിതം എടുത്തു പരിശോധിച്ചു നോക്കിയേ, വളരെ സുഖസുന്ദരമായ ആർഭാടങ്ങളിൽ മുങ്ങിക്കുളിച്ച് ജീവിക്കുന്ന ഒരു ഒരു സാഹചര്യം നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, വളരെ വ്യക്തമായി കാണാൻ സാധിക്കും. അള്ളാഹു സുബ്ഹാനഹു വതആല എന്ത് ചെയ്താണ് ഇത്, അതിന് വളരെ അവന്റെ കൃത്യമായ ബോധ്യത്തോടുകൂടി നിശ്ചയിച്ചു തന്നെ, അങ്ങനെ തന്നെ നിശ്ചയിച്ചതാണ്. അതൊരിക്കലും അള്ളാഹു എന്തല്ല, നമ്മൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ കാണാതെ പോയിട്ടോ അവർ ചെയ്യുന്ന വൃത്തികൾ അറിയാതെ പോയിട്ടോ അല്ല, അവൻ അങ്ങനെ തന്നെ നിശ്ചയിച്ചതാണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അള്ളാഹു സുബ്ഹാനഹു വതആല എന്ത് ചെയ്തിട്ടുണ്ട്, ഇത്തരം ആളുകളുടെ സുഖസൗകര്യങ്ങളിലേക്ക് നമ്മുടെ കണ്ണുകൾ തിരിച്ചുവിടാൻ പാടില്ലെന്ന് എന്ത് ചെയ്തിട്ട് നമ്മൾക്ക് കൽപ്പന നൽകിയിട്ടുണ്ട്. വലാ തമുദ്ദന ഐനൈക ഇലാ മാ മത്തഅന ബിഹി അസ്വാജൻ മിൻഹും സഹറതൽ ഹയാതി ദുനിയ ലിനഫ്തിനഹും ഫീ, അവരെ പരീക്ഷിക്കാൻ വേണ്ടി നാം കൊടുത്ത ദുനിയാവിന്റെ സുഖസൗകര്യങ്ങളിലേക്ക് നീ എന്ത് ചെയ്യണ്ട, ആഗ്രഹത്തോടുകൂടി നിന്റെ കണ്ണുകൾ തിരിച്ചുവിടണ്ടെന്ന് എന്ത് ചെയ്യണം, അള്ളാഹു സുബ്ഹാനഹു വതആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പന കൊടുക്കുകയാണ്. അതൊന്നും നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചെന്നല്ലേ, ഉൻദുറു ഇലാ മൻ ഹുവ അസ്ഫല മിൻകും വലാ തൻദുറു ഇലാ മൻ ഹുവ ഫൗകകും, നിങ്ങൾ ദുനിയാവിന്റെ കാര്യങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ താഴേക്കടിയിലുള്ളവരേക്ക് നോക്കുക. നിങ്ങൾക്ക് സമ്പത്തിൽ കുറവാണെങ്കിൽ നിങ്ങളെക്കാൾ സമ്പത്തിൽ കുറവുള്ള ആളുകളിലേക്ക് നോക്കുക. നിങ്ങളുടെ വീട് വളരെ മോശമായ അവസ്ഥയിൽ നിങ്ങളെക്കാളും വീടില്ലാത്ത റോഡരിയിൽ കിടന്നുറങ്ങുന്ന ആളുകളെ സംബന്ധിച്ച് നോക്കുക. നിങ്ങൾക്ക് മറ്റു വലിയ സൗകര്യങ്ങൾ കുറവാണ്, മക്കളില്ലാത്തവരാണെങ്കിൽ ഒന്നുമില്ലാത്ത ആളുകളിലേക്ക് നോക്കുക, ഒരു കുടുംബക്കാരും ഇല്ലാത്ത ആൾ. അങ്ങനെ ദുനിയാവിന്റെ വിഷയങ്ങൾക്ക് നിങ്ങൾ എത്രത്തോളം താഴ്ന്നിട്ടുണ്ടോ, നിങ്ങളെക്കാൾ താഴ്ന്നവരിലേക്ക് നോക്കാൻ അവസാസനം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. മുകളിലേക്ക് നോക്കരുത് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. പല ആളുകളും കുഫറിൽ പോകാനുള്ള കാരണമായി തീരുന്നത് ദുനിയാവിൽ അവർക്ക് കിട്ടുന്ന സുഖസൗകര്യങ്ങളുടെ വ്യാപ്തി കണ്ടിട്ടാണ്. പലരും അതിൽ തെറ്റിദ്ധരിക്കപ്പെടുകയാണ്. ഫലാ തഗുറന്നക്കും ഹയാത്തു ദുനിയ വലാ യഗുറന്നക്കും ബില്ലാഹിൽ ഗറൂർ എന്ത് ചെയ്തിട്ടുണ്ട്, അള്ള താക്കീത് നൽകിയിട്ടുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, ഈ ദുനിയാവ് നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, വഞ്ചിച്ചു കളയാൻ പാടില്ല. വളരെ അപകടകരമാണ് ഈ ദുനിയാവ്, നിങ്ങളെ വഞ്ചിച്ചു കളയുന്ന വിഭവങ്ങളാണ് ഈ ദുനിയാവിൽ മൊത്തം. അതുപോലെ തന്നെ വലാ യഗുറന്നക്കും ബില്ലാഹിൽ ഗറൂർ, അങ്ങേയറ്റം പരമവഞ്ചകനായ വഞ്ചകൻ ഇബ്ലീസ്, അവനും നിങ്ങളെ വഞ്ചിച്ചു കളയാതിരിക്കട്ടെ എന്ന് എന്ത് ചെയ്യണം, അള്ളാഹു താക്കീത് നൽകുന്നത്. നമ്മൾ വളരെ ശ്രദ്ധിക്കണം. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എനിക്ക് ഞാൻ ചെയ്ത പ്രവർത്തനങ്ങൾക്കുള്ള പ്രതിഫലം എനിക്ക് ഇവിടെ നിന്ന് കിട്ടണമെന്ന് ആരും കൊതിക്കണ്ട. ഇവിടെ നിന്ന് കിട്ടൂല, ഇവിടെ നിന്ന് കിട്ടാനാണെങ്കിൽ പിന്നെ ഒരു ആഹ്റ എന്നുള്ളൊരു ജീവിതത്തിന്റെ ആവശ്യമില്ല. ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. നമ്മൾ ചിന്തിക്കുന്നതിന് നേരെ തിരിച്ചായിരുന്നു ആര് ചിന്തിക്കാറുണ്ടായിരുന്നു, സലഫുകളും സഹാബത്തും റളിയല്ലാഹു അവരൊക്കെ ചിന്തിക്കാറുണ്ടായിരുന്നു. നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് പല സന്ദർഭങ്ങളിലും. അബ്ദുറഹ്മാൻ ബിൻ ഔഫിന്റെ ഒരു സംഭവം ഒരു ഉദാഹരണത്തിന് വേണ്ടി പറഞ്ഞുതരാം. അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹുവിന്റെ അവസാന കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് ദുനിയാവിന്റെ വിഷയത്തിൽ വിശാലത ലഭിക്കപ്പെടുകയും അദ്ദേഹം എന്ത് ചെയ്യാണ്, അദ്ദേഹത്തിന് മുന്നിൽ വിഭവസമൃദ്ധമായ ഭക്ഷണം കൊണ്ടുവരപ്പെടുകയും ചെയ്തപ്പോ അദ്ദേഹം കരഞ്ഞുപോവാൻ പേടിച്ചുകൊണ്ട്. അദ്ദേഹം എന്താ കരയാൻ, കരയാനുള്ള കാരണം എന്താ, നമ്മളൊക്കെയാണ് എന്താ കരു അങ്ങനെ ഒരു സുഖകരമായ സാഹചര്യം നമ്മൾക്ക് വന്നെത്തി കഴിയുമ്പോൾ നമ്മൾ സ്വാഭാവികം ചിന്തിക്കുക, അൽഹംദുലില്ലാ ഇപ്പോഴെങ്കിൽ ഞാൻ ചെയ്തതിന്റെ പ്രതിഫലം ഇപ്പോഴെങ്കിൽ എനിക്ക് കിട്ടിയല്ലോ എന്നാ ചിന്തിക്കുക. അപകടമാണ്. അള്ളാഹു കാഫിരിയങ്ങളെ പറ്റി പറഞ്ഞപ്പോഴാണ് പറഞ്ഞത്, എന്താ പറഞ്ഞത്, അദ്ഹബുത്തും ഫി ഹയാത്തിക്കും ഉദ്ദുന്യ വസ്തംതഅതും ബിഹ, നിങ്ങളുടെ നല്ല കാര്യങ്ങൾക്കുള്ള പ്രതിഫലം നിങ്ങൾക്ക് ദുനിയാവ് തന്നെ ഞാൻ നൽകിയിട്ടുണ്ട്, നിങ്ങൾ അത് ആസ്വദിക്കുകയും ചെയ്തിട്ടുണ്ട്. ഫല്യോമ തുജുസൗന ആദാബൽ ഹൂനി ബിമാ കുന്തും എന്ന് പറഞ്ഞാൽ അള്ളം ചെയ്യാണ് അവർക്ക് വളരെ വളരെ മോശമായ നിന്ദ്യമായ ശിക്ഷ അവർക്ക് തുറന്നു കൊടുക്കുകയാണ് ആ ദിവസം. ദുനിയാവിൽ നമ്മൾ ചെയ്ത കാര്യങ്ങൾക്കുള്ള വിശാലത, അല്ലെങ്കിൽ ദുനിയാവിൽ നമ്മൾക്ക് വിശാലത ലഭിക്കുക, നമ്മൾക്ക് സുഖസൗകര്യങ്ങൾക്ക് വർധനവ് കിട്ടുക എന്നുള്ളത് ശ്രദ്ധിച്ചോ. നമ്മൾ വിചാരിക്കുന്ന പോലെ അത് നമ്മൾക്കുള്ള എളുപ്പമാക്കലല്ല, അപകടമാണ്. ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് നമ്മൾ ആരും എന്ത് ചെയ്യേണ്ട, ആരും പ്രതീക്ഷിക്കേണ്ട നമ്മൾ ചെയ്തതിനുള്ളൊക്കെ പ്രതിഫലം, നമ്മൾ ചെയ്ത പരിശ്രമങ്ങൾക്കുള്ള പ്രതിഫലം ഇവിടെ നിന്ന് കിട്ടുന്ന ആരും പ്രതീക്ഷിക്കുക വേണം, അതൊരിക്കലും കിട്ടൂല. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു പാഠമാണത്. അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു വിഷയമാണെന്ത്, അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മൾക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ സ്വന്തം കാര്യം മാത്രം നോക്കി നടക്കാൻ അള്ളാഹു എന്ത് ചെയ്തിട്ടില്ല, നമ്മൾ ആരെയും അങ്ങനെയല്ല പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. ദീനുൽ ഇസ്ലാം നമ്മൾക്കറിയാം ഏറ്റവും ചെറിയൊരു സൂറത്തുകൾപ്പെട്ട ഒരു സൂറത്താണെന്ത്, സൂറത്തുൽ അസർ. ഈ സൂറത്തുൽ അസറിൽ അള്ളാഹു സുബ്ഹാനഹു വതആല കാലത്തെ സത്യം ചെയ്തുകൊണ്ട് പറയാം. അള്ളാഹുവിനെ സത്യം ചെയ്ത് പറയേണ്ട ഒരു ആവശ്യമില്ല. അള്ളാഹു വമൻ അസ്ദഖു മിനല്ലാഹി ഖീല, അള്ളാഹുവിനേക്കാൾ സത്യസന്ധമായ സംസാരിക്കുന്ന ഒരാളുമില്ല. ആ അള്ളാഹു സത്യം ചെയ്തുകൊണ്ട് പറയണം വൽ അസർ,
കാലം തന്നെയാണ് സത്യം. എന്താ സത്യം ചെയ്ത് പറയുന്നത്? ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, മനുഷ്യർ എല്ലാ മനുഷ്യരും മനുഷ്യരാശി മൊത്തം നഷ്ടത്തിലാണ്, ആഖിറത്തിൽ നരകത്തിലാണ് മനുഷ്യരാശി മൊത്തം. ചില ആളുകൾ ഒഴികെ, ചില പ്രത്യേക ഗുണങ്ങളുള്ള ആളുകൾ ഒഴികെ. ഏതാളുകൾ? ഇല്ലല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്ത് വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ്ബർ. നാല് ഗുണങ്ങളാണ് അള്ളാഹു തന്നെ പറഞ്ഞത്. ഈ നാല് ഗുണങ്ങൾ ഇല്ലാത്തവർ ആഖിറത്തിൽ നഷ്ടക്കാരാണ് എന്നുള്ള പഠിപ്പിച്ചുതരാം. ആരായിക്കോട്ടെ, എന്താണ് നാല് ഗുണങ്ങൾ? ഒന്നാമത്തത് ഇല്ലല്ലദീന ആമനു, ഈമാൻ ഉണ്ടായിരിക്കണം. ഈമാൻ ഉണ്ടായിരിക്കണം. ശരിയായ ഈമാൻ എന്തിലൂടെ മാത്രമേ ലഭിക്കുകയുള്ളൂ? ഒരാൾക്ക് ശരിയായ അറിവിലൂടെ മാത്രമേ ലഭിക്കുകയുള്ളൂ. എന്ന് വെച്ചാൽ ഒന്നാമത് നമ്മൾക്ക് ഉണ്ടാവേണ്ട ഗുണം ശരിയായ അറിവാണ്, നാഫിയായ ഇൽമാണ്. രണ്ടാമത് വാമിലു സ്വാലിഹാത്ത്, നമ്മൾ ഈ മനസ്സിലാക്കിയ അറിവ് എന്ത് ചെയ്യണം? നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം. അപ്പൊ നമ്മുടെ കാര്യമൊക്കെ എന്ന് നമ്മൾ വിചാരിക്കണ്ട, കഴിഞ്ഞിട്ടില്ല. നമ്മൾ ഓരോരുത്തരുടെ കാര്യം എന്ത് ചെയ്തിട്ടില്ല? കഴിഞ്ഞിട്ടില്ല. ഓരോരുത്തരുടെയും ബാധ്യത തീർന്നിട്ടില്ല. വതവാസൗ ബിൽ ഹഖ്, ഈ മനസ്സിലാക്കിയ അറിവ്, നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയ ഈ അറിവ് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട്. അറിയാത്ത ആളുകളിലേക്ക്, കുടുംബക്കാര്, നാട്ടുകാര്, വീട്ടുകാര്, അയൽക്കാര്, ബന്ധുക്കാര്, ഒരുപാട് ആളുകളുണ്ട് അറിയാത്തവർ. മുസ്ലിം പേരുകൾ മാത്രമുള്ള തൗഹീദ് എന്താണ്, ശിർക്ക് എന്താണെന്ന് അറിയാത്ത ഒരുപാട് ആളുകളുണ്ടാവും. ഈ മനസ്സിലാക്കിയ തൗഹീദ് മനസ്സിലാക്കിയ ആളുകൾക്ക് തന്നെ സലഫിയത്ത് എന്താണെന്ന് അറിയാത്ത ആളുകൾ ഒരുപാടുണ്ടാവും. ഇവർക്ക് നമ്മുടെ കഴിവിന്റെ പരമാവധി, നമ്മൾ അറിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ കഴിവിന്റെ പരിധിയിൽപ്പെടുന്ന ആളുകളിലേക്ക് എത്തിക്കൽ നമ്മുടെ ബാധ്യതയാണെന്ന് എന്ത് ചെയ്യണം? അള്ളാഹ് പഠിപ്പിച്ചുതരാം, നമ്മുടെ ബാധ്യതയാണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയമുണ്ട്. ഓരോരുത്തർക്കും, അതേത് വിഭാഗക്കാരനായിക്കോട്ടെ, ഇസ്ലാമും തൗഹീദും മനസ്സിലാക്കിയിട്ടില്ലാത്ത കാഫിർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ അഹ്ലുൽ കിതാബിൽപ്പെട്ടവനായിക്കോട്ടെ, അല്ലാത്ത മുശ്രിക്കുകളായിക്കോട്ടെ, അല്ലെങ്കിൽ പേരിൽ മാത്രം ഇസ്ലാമുള്ള, അല്ലെങ്കിൽ ഇസ്ലാമിനെ ഒന്നും മനസ്സിലാക്കിയിട്ടില്ലാത്ത അങ്ങനെയുള്ള ആളുകളായിക്കോട്ടെ, ഇങ്ങനെയുള്ള ഏത് വിഭാഗത്തിൽപ്പെട്ട ആളുകളാണെങ്കിലും അവർക്ക് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള ഹക്ക് എത്തിച്ചു കൊടുക്കൽ, നമ്മൾ അറിയുന്ന കാര്യങ്ങൾ നമ്മുടെ കഴിവിന്റെ പരമാവധി നമ്മുടെ ബാധ്യതയാണ്, നമ്മുടെ ഓരോരുത്തരും ബാധ്യതയാണ്. വളരെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ദീനുൽ ഇസ്ലാമിനെ നമ്മൾക്കറിയാം ഒരുപാട് ഫദീലുകളുണ്ട് അല്ലെ, ഒരുപാട് ശ്രേഷ്ഠതകളും അതുകൊണ്ട് മാത്രം കിട്ടുന്ന നേട്ടങ്ങളൊക്കെ ഒരുപാട്, ദുനിയാവിലും ആഖിറത്തിലും ഒരുപാടാണ്, പറഞ്ഞാൽ തീരാത്തത്രയാണ്. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾക്ക് ഈ നേട്ടങ്ങളൊക്കെ കിട്ടേണ്ടതുണ്ടെങ്കിൽ ദീനുൽ ഇസ്ലാം സ്വീകരിക്കുക വഴി എന്തെല്ലാം നേട്ടങ്ങൾ അള്ളാഹു വാഗ്ദാനം ചെയ്തിട്ടുണ്ടോ ഇതൊക്കെ നമ്മൾക്ക് കിട്ടണമെങ്കിൽ വെറുതെ പേരിന്റെ കൂടെ, അല്ലെങ്കിൽ നമ്മുടെ പരിചയപ്പെടുത്തുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ സർട്ടിഫിക്കറ്റിൽ ഇസ്ലാം എന്നോ മുസ്ലിം എന്നോ എഴുതിയത് കൊണ്ട് മാത്രമായില്ല, ദീനിനെ സംബന്ധിച്ച് വളരെ കൃത്യമായ അറിവ് നേടിയെടുക്കാൻ, ഒന്നുമില്ലെങ്കിലും നമ്മുടെ വിശ്വാസപരമായ കാര്യങ്ങളും നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ കടന്നുവരുന്ന വിഷയങ്ങൾ, ആരും മറ്റൊരാളെ പറ്റി ചിന്തിക്കുക വേണ്ട, നമ്മൾ ഓരോരുത്തരും നമ്മൾ സ്വയം വിചാരണ ചെയ്യുക, നമ്മുടെ 24 മണിക്കൂർ, അല്ലെങ്കിൽ നമ്മുടെ ഒരാഴ്ച, അല്ലെങ്കിൽ ഒരു മാസം, ഈ ഒരു കാലയളവിൽ നമ്മൾക്ക് എന്തൊക്കെ ചെയ്യാനുണ്ട്, ദീനിന്റേതായി ഇബാദത്തുകളായി എന്തൊക്കെ പ്രവർത്തനങ്ങൾ ചെയ്യാനുണ്ട്, ഈ കാര്യങ്ങളിൽ എല്ലാം ഞാൻ ദീനിന്റെ വിധിവിലക്കുകൾക്ക് അനുസരിച്ചിട്ടാണോ ജീവിക്കുന്നത്, എന്ത് ചെയ്യുക, ഓരോരുത്തരും സ്വയം പരിശോധിക്കുക, ആത്മവിചാരണ ചെയ്യുക. അപ്പൊ നമ്മൾക്ക് മനസ്സിലാവും എന്തൊക്കെ ഞാൻ അറിയാത്തതുണ്ട്, അറിയാനിരിക്കുന്നതുണ്ട്, നമ്മൾ പഠിക്കേണ്ടതുണ്ട്. നമ്മൾ എല്ലാ മുസ്ലിമീങ്ങൾക്കും ഉപകാരപ്പെടുന്ന രീതിയിൽ വലിയ ആലിമങ്ങളായി തീരണം എന്നല്ല പറയുന്നത്, അങ്ങനെ ചെയ്താൽ നല്ലതാണ് അൽഹംദുലില്ലാ. പക്ഷേ ഏറ്റവും ചുരുക്കത്തിൽ നമ്മുടെ നിത്യജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെങ്കിലും നമ്മൾ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ നമ്മൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കില്ല? ഈ ദീനിൽ ഇസ്ലാം കൊണ്ട് നമ്മൾക്ക് കിട്ടേണ്ട ഗുണവിശേഷണങ്ങൾ, അല്ലെങ്കിൽ പ്രത്യേകതകൾ, സവിശേഷതകൾ, അത് ദുനിയാവിലും ആകട്ടെ ആഖിറത്തിലായിക്കോട്ടെ പരിപൂർണമായി നമ്മൾക്ക് ലഭിക്കുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വതആല എന്താ പറഞ്ഞത്? മൻഅമില സാലിഹം മിൻ ദകരിൻ ഔ ഉൻസ ഫലനുഹിയന്നഹു ഹയാതൻ തയ്യിബ. അല്ലാഹു എന്താ പറഞ്ഞത്? ആരാണോ സാലിഹായ ഒരു പ്രവർത്തനം പ്രവർത്തിക്കുന്നത്, മിൻ ദകരിൻ ഔ ഉൻസ, ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ, അവനുള്ള പ്രതിഫലം എന്താ? ആഖിറത്തിലുള്ള വേറെണ്ട് വരുന്നുണ്ട്. ദുനിയാവിൽ വെച്ച് അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം ഫലനുഹിയന്നഹു ഹയാതൻ തയ്യിബ, ഏറ്റവും നല്ലൊരു തയ്യിബത്തായ ജീവിതം എന്ത് ചെയ്യും അല്ലാഹു അവന് ദുനിയാവിൽ കൊടുക്കുന്ന, അവനെ ജീവിപ്പിക്കും. നമ്മൾക്ക് എത്ര പേർക്ക് പറയാൻ സാധിക്കും, ഇബ്നു തൈമിയ റഹിമഹുള്ള പറയുന്ന ഒരു വാക്കുണ്ട്, ഇന്ന ഫി ദുനിയാ ജന്ന, ദുനിയാവിലൊരു സ്വർഗ്ഗമുണ്ട്, മല്ലം യദുഖുൽഹ ലം യദുഖുൽ ജന്നത്തൽ ആഖിറ, ഈ ദുനിയാവിലെ സ്വർഗത്തിൽ ദുനിയാവിൽ വെച്ച് ആരാണോ പ്രവേശിക്കാത്ത അവൻ എന്ത് ചെയ്യില്ല, ആഖിറത്തിലെ സ്വർഗത്തിലും പ്രവേശിക്കില്ല. വളരെ അപകടകരമായ വാക്കാണ്, ശ്രദ്ധിക്കേണ്ട വാക്ക്, നമ്മൾ ഓരോരുത്തരും സൂക്ഷിക്കേണ്ട വാക്കാണ്. അള്ളാഹുവിന്റെ വാക്കാണിത്. എന്ത്? അള്ളാഹു പറഞ്ഞതുപോലെ ജീവിക്കുക, ദീനിൽ ഇസ്ലാം അനുസരിച്ച് ജീവിക്കുക, അങ്ങനെ ജീവിച്ച ഒരാൾക്ക് സുഖകരമായ ജീവിതം കൊടുക്കുമെന്ന് അള്ളാഹുവിന്റെ വാക്കാണ്. അത് അള്ളാഹു നൽകുക തന്നെ ചെയ്യും. പക്ഷെ നമ്മൾക്കത് കിട്ടുന്നില്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ പരിശോധിക്കേണ്ടത് അള്ളാഹു എന്താ തരാത്തെന്നല്ല, നമ്മുടെ ജീവിതത്തിൽ എന്താ പോരായ്മകളുണ്ട് എന്നാണ് പരിശോധിക്കേണ്ടത്.
എവിടേക്കാണ് ശരിയാക്കാണ്ട് നമ്മൾ പരിശോധിക്കേണ്ടത്. വളരെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. നമ്മൾ ഓരോരുത്തർ എന്ത് ചെയ്യുക? പരമാവധി പരിശ്രമിക്കുക. ആരെയും ബോധ്യപ്പെടുത്താനോ ആരെയും കാണിക്കാനോ വേണ്ടിയിട്ടല്ലാതെ അള്ളാഹുവിന്റെ അടുക്കൽ എന്ത് ചെയ്യാൻ? രക്ഷപ്പെടാൻ. അള്ളാഹുവിന്റെ മുന്നിൽ വിചാരണയ്ക്ക് എന്ത് ചെയ്യാൻ? കൃത്യമായി മറുപടി പറയാൻ സാധിക്കാൻ വേണ്ടി എന്ത് ചെയ്യുക? നാം ഓരോരുത്തരും പരിശ്രമിക്കുക, പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക, പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുക. അള്ളാഹു സഹായിക്കുക തന്നെ ചെയ്യും. അള്ളാഹുവിന്റെ സഹായം അലാ ഇന്ന നസറല്ലാഹി കരീം. അള്ളാഹുവിന്റെ സഹായം വളരെ അടുത്ത് തന്നെയാണ്. വല്ലദീന ജാഹദൂ ഫീന ലനഹ്ദിയന്നഹും സുബുലന. നമ്മുടെ വിഷയത്തിൽ പരിശ്രമിക്കുന്നവർ ആരൊക്കെയുണ്ടോ, ലനഹ്ദിയന്നഹും സുബുലന, അവർക്കൊക്കെ നാം എന്ത് ചെയ്യും? നമ്മുടെ മാർഗം വ്യക്തമാക്കി കൊടുക്കുക തന്നെ ചെയ്യും. എന്ത് ചെയ്യണം? അള്ളാഹ് ഉറപ്പിച്ചു വരാം. അതുകൊണ്ട് എന്ത് ചെയ്യണ്ട? നിങ്ങളാരും ഞാനിപ്പോ എന്ത് ചെയ്യാൻ, ഞാനിപ്പോ ഇങ്ങനെയുള്ള ഒരാളല്ലേ, അല്ലെ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ എന്നൊന്ന് ആരും ചിന്തിക്കണ്ട. ആരും ഇതിൽ നിന്നൊഴിവല്ല. നമ്മൾ പരിശ്രമിക്കുക. നബിസല്ലാസിനെ പഠിപ്പിച്ചെന്ന പോലെ ആരാണോ അള്ളാഹുലേക്ക് ഒരു ചാനെടുക്കുന്നത്, അള്ളാഹു അവനിലേക്ക് എന്ത് ചെയ്യും? ഒരു മുഴവെടുക്കും. അള്ളാഹുലേക്ക് നടന്നെടുത്താൽ അള്ളാഹു അവനിലേക്ക് ഓടിയെടുക്കുമെന്ന് എന്ത് ചെയ്തിട്ടുണ്ട്? നബിസല്ലാസിനെ പഠിപ്പിച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ നമ്മളിൽ നിന്ന് ആത്മാർത്ഥമായ ചെറിയൊരു പരിശ്രമം ഉണ്ടായാൽ, സത്യസന്ധമായ ചെറിയൊരു പ്രാർത്ഥന ഉണ്ടായാൽ ബാക്കി മുഴുവൻ റബ്ബിന്റെ സഹായം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? പൂർത്തീകരിക്കാൻ സാധിക്കും. അതുകൊണ്ട് എന്ത് ചെയ്യാം? നാം ഓരോരുത്തരും കൃത്യമായ രൂപത്തിൽ ശരിയായ അറിവിന്റെ അടിസ്ഥാനത്തിൽ പരമാവധി പരിശ്രമിക്കാൻ ശ്രദ്ധിക്കുക, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആല സഹായം വളരെ അടുത്ത് തന്നെയുണ്ട്. നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, ആ പരിശ്രമത്തിൽ നിന്ന് പിന്നോട്ട് പോവാനേ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ, നിനക്ക് ഉപകാരപ്രദമാകുന്ന കാര്യങ്ങൾ നീ എന്ത് ചെയ്യുക? പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുക. വസ്തഅഇൻ ബില്ലാ, നീ എന്ത് ചെയ്യുക? അള്ളാഹുവിനോട് സഹായം ചോദിച്ചുകൊണ്ടേയിരിക്കുക. വലാ തഅജിസ്, നീ നിനക്ക് സാധിക്കൂല എന്ന് പറഞ്ഞ അശക്തനാവാനേ പാടില്ല. നിനക്ക് സാധിക്കും ഇൻഷാഅള്ളാ. അള്ളാഹുവാണ് നിന്റെ കൂടെയുള്ളത്. അള്ളാഹുവിന്റെ സഹായം അതെന്താണ്? അളവറ്റതാണ്, വളരെ അടുത്ത് തന്നെയാണ്. അതുകൊണ്ട് എന്ത് ചെയ്യുക? ഓരോരുത്തരും കഴിവിന്റെ പരമാവധി, അറിവിന്റെ പരമാവധി എന്ത് ചെയ്യുക? പരിശ്രമിക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആല നാം ഓരോരുത്തരെയും അവൻ തൃപ്തിപ്പെടുന്ന രൂപത്തിൽ നമ്മുടെ ജീവിതത്തിന്റെ ഓരോ സന്ദർഭങ്ങൾ മാറ്റി തീർക്കുവാൻ നമ്മൾ ഓരോരുത്തരെയും സഹായിക്കുമാറാവട്ടെ.